സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. കർഷക തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിൽ രക്തസാക്ഷിത്വം വരിച്ചവരെ അനുസ്മരിച്ചുകൊണ്ട് നീണ്ടൊരു രക്തസാക്ഷി ദിനാചരണം നടന്നു. രക്തസാക്ഷികളായ ആലി, വാവ, ഗോപി എന്നിവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നടന്ന സമ്മേളനം മന്ത്രി എം മണി ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള സമര പോരാട്ടങ്ങൾക്കിടയിൽ ജീവത്യാഗം ചെയ്യേണ്ടി വന്ന ആലി, വാവ, ഗോപി എന്നിവരുടെ 48-ാമത് രക്തസാക്ഷി ദിനാചരണമാണ് നീണ്ടൂരിൽ നടന്നത്. 1971 December 27 ഇവർ എതിരാളികളുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടത്. തൊഴിലാളി വർഗത്തിന്റെ സമര ചരിത്രത്തിൽ ഇടം നേടിയ രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. വൈകിട്ട് കൈപ്പുഴ പള്ളിത്താഴ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ റെഡ് വോളണ്ടിയർമാരടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രയാണം നീണ്ടൂർ പ്രാവട്ടം ചന്തമൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് പൊതുസമ്മേളനം മന്ത്രി എം മണി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇത് മുസൽമാനെതിരെയുള്ള ആക്രമണം എന്ന നിലയിൽ മാത്രം കണ്ടുകൂടാ. രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന്, നിയമവാഴ്ചക്ക്, മതനിരപേക്ഷതയ്ക്ക്, ഭരണഘടനയ്ക്ക് എതിരെ ഉള്ള വെല്ലുവിളിയും കടന്നാക്രമണവുമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എം കെ ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ, ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ, സുരേഷ് കുറുപ്പ് MLA, CPIM ഏരിയ സെക്രട്ടറി കെ എൻ വേണുഗോപാൽ, കെ എൻ രവി, അഡ്വക്കേറ്റ് ബി ജയപ്രകാശ്, MS സാനു, അഡ്വക്കേറ്റ് വി എൻ ശശിധരൻ, PS വിനോദ്, BJ ഐസക്, ES ബിജു, ബാബു ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ടെലിവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.